രാജ്യത്ത് പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള സ്ക്രാപ്പിംഗ് നയം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. സ്വകാര്യ വാഹനങ്ങൾക്ക് 20 വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് 15 വർഷവുമാണ് ആയുസ്. പുതിയ വാഹനം വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിലും റോഡ് നികുതിയിലും ഇളവ് ലഭിക്കും. വാഹനങ്ങൾ പൊളിക്കാൻ രജിസ്ട്രേഷന് ഏകജാലക സംവിധാനം നടപ്പിലാക്കും. വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപക ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ഓട്ടോമൊബൈൽ സ്ക്രാപ്പേജ് പോളിസി പ്രഖ്യാപിച്ചത്. വാഹന പൊളിക്കൽ നയം രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുമെന്നും കാലഹരണപ്പെട്ട വാഹനങ്ങൾ പൊളിക്കുന്നതിലൂടെ വായുമലിനീകരണം കുറയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്ക്രാപ്പിംഗ് നയം അനുസരിച്ച് വാണിജ്യ വാഹനങ്ങൾ 15 വർഷത്തിന് ശേഷവും സ്വകാര്യ വാഹനങ്ങൾ പരമാവധി 20 വർഷത്തിന് ശേഷവും നിരത്തിൽ ഇറക്കാനാവില്ല. സ്ക്രാപ്പേജ് മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴി തുറക്കുമെന്നും 35,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും മോദി വ്യക്തമാക്കി. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിലും റോഡ് നികുതിയിലും ഇളവ് ലഭിക്കും. രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഈ പോളിസിയെ പരിഗണിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൈ സ്ക്രാപ്പിംഗ് പോളിസി വേസ്റ്റ് ടു വെൽത്ത് കച്ചരേ സേ കഞ്ചൻ കേ അഭിയാൻ കി सर्कुलर इकोनॉमी की एक अहम कड़ी है. ये पॉलिसी देश में 10,000 करोड़ रुपए से अधिक का नया निवेश लाएगी और हजारों रोजगार का निर्माण करेगी. ചടങ്ങിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും പങ്കെടുത്തു. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള പുതിയ നയം പരിസ്ഥിതി ആഘാതം തടയാനും സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താനും വേണ്ടിയാണെന്ന് നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. കെപി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. 75 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധിച്ചത്. 2022 ജൂലൈ 1 മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും. പ്ലാസ്റ്റിക് പ്ലേറ്റ്, കപ്പ്, ഗ്ലാസ് ട്രേ, മിഠായി കവർ എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ 60% മാത്രമാണ് ഇപ്പോൾ പുനരുപയോഗിക്കുന്നത്. ബാക്കി വരുന്നവ കടലിലും ജലാശയങ്ങളിലും മണ്ണിലും കിടന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ ഗതാഗത മേഖലയ്ക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ ബസ്സുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും കോൺട്രാക്ട് കാരേജുകളുടെയും 3 മാസത്തെ നികുതി ഒഴിവാക്കി. വാഹന ഉടമകൾ എടുത്ത 2 ലക്ഷം വരെയുള്ള വായ്പകളുടെ 4% പലിശ സർക്കാർ വഹിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനം 20 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ കൂടി വാങ്ങുമെന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന സ്വകാര്യ ആശുപത്രികൾക്കാകും ഇവ ലഭ്യമാക്കുകയെന്നും ധനമന്ത്രി പറഞ്ഞു. പെട്രോൾ വില കുറച്ച് തമിഴ്നാട് സർക്കാർ. നികുതി ഇനത്തിൽ ലിറ്ററിന് 3 രൂപയുടെ കുറവാണ് വരുത്തിയത്. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജനാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രതിവർഷം 1,160 കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ ജനകീയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. തട്ടിപ്പിന്റെ സഹകരണം. എ ആർ നഗർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. അംഗൻവാടി ടീച്ചറുടെ ബാങ്കിലെ അക്കൗണ്ട് വഴി ഉടമയറിയാതെ 80 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു. ബാങ്ക് മുൻ സെക്രട്ടറി പണം കള്ളപ്പണം വെളുപ്പിക്കാനാണ് പണം നിക്ഷേപിച്ചതെന്ന് കാണിച്ച് വേങ്ങര കണ്ണമംഗലം സ്വദേശി ദേവി പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 അന്വേഷണം. മലപ്പുറം വേങ്ങരയിലെ എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അംഗൻവാടി ടീച്ചറുടെ പരാതി. അംഗൻവാടിക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പാണ് അധ്യാപികയായിരുന്ന കണ്ണമംഗലം സ്വദേശി ദേവിയുടെ പേരിൽ എ ആർ നഗർ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങിയത്. എന്നാൽ അക്കൌണ്ട് വഴി ഉടമ അറിയാതെ നടന്നത് 80 ലക്ഷത്തിന്റെ പണമിടപാട്. ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ദേവി ഇക്കാര്യം അറിയുന്നത്. അന്വേഷിച്ചപ്പോൾ ബാങ്ക് മുൻ സെക്രട്ടറി വി കെ ഹരികുമാറാണ് പണം നിക്ഷേപിച്ചതെന്ന് വ്യക്തമായി. കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നതെന്നും ഹരികുമാറിനെതിരെ കേസെടുക്കണമെന്നും കാണിച്ച് ദേവി തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ദേവി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. നമുക്ക് ഇൻകം ടാക്സിന് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, 4 തവണ ലെറ്റർ വന്നു. അമ്മയ്ക്ക് അമ്മ 3 അംഗൻവാടിയിൽ ടീച്ചറായിരുന്നു. പിന്നീട് ഇൻകം ടാക്സിന്റെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞ 80 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവര് ബാങ്കിൽ വന്നപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ബാങ്കിൽ അങ്ങനെ ഡീറ്റെയിൽസ് ഇല്ല, സാറ് ആരോ അക്കൗണ്ടിലേക്ക് ഇട്ടുണ്ട്, നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറിയെടുത്തതാണെന്നാണ് അവർ പറയുന്നത്.
കള്ളപ്പണ നിക്ഷേപമാണെന്ന് കണ്ടെത്തിയതിനാൽ എ ആർ നഗർ ബാങ്കിലെ 100-ലധികം അക്കൌണ്ടുകൾ ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ 4 കോടിയോളം രൂപയുമുണ്ട്. ബാങ്ക് സെക്രട്ടറിയായിരുന്ന ഹരികുമാർ കോടികളുടെ ക്രമക്കേട് നടത്തിയെന്ന് നേരത്തെ സഹകരണ രജിസ്ട്രാറുടെ ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് മറികടന്ന് അന്നത്തെ സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഹരികുമാറിന് വിരമിച്ചിട്ടും ബാങ്കിൽ പുനർനിയമനം നൽകിയ വാർത്ത ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ എ ആർ നഗർ ബാങ്ക് തട്ടിപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണവുമായി മുൻമന്ത്രി കെ ടി ജലീൽ രംഗത്ത് വന്നു. ബാങ്ക് മുൻ സെക്രട്ടറി വി കെ ഹരികുമാറാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരനെന്ന് ജലീൽ കുറ്റപ്പെടുത്തി. സഹകരണ ബാങ്കിൽ 600 കോടിയുടെ കള്ളപ്പണമുണ്ടെന്നും കെ ടി ജലീൽ പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു എന്നായിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം. എ ആർ നഗർ ബാങ്ക് മുൻ സെക്രട്ടറി വി കെ ഹരികുമാറാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരൻ. ഇനി ഹരികുമാർ സൂക്ഷിക്കണമെന്നും അപായപ്പെടുത്താൻ ശ്രമമുണ്ടായേക്കാമെന്നും ജലീൽ. സത്യം പുറത്തു വരും എന്ന് വരുമ്പോൾ ഹരികുമാറിനെ അപായപ്പെടുത്താനുള്ള നീക്കം വരെ നടക്കാനിടയുണ്ട്. കുഞ്ഞാലിക്കുട്ടി നേതൃത്വത്തിൽ എത്തിയ ശേഷമാണ് വ്യാപക പിരിവ് തുടങ്ങിയത്. അഴിമതിപ്പണം ബാങ്കിലിട്ട് പലിശ വാങ്ങി പ്രവർത്തനമെന്നും ജലീൽ കുറ്റപ്പെടുത്തി. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിപ്പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചന്ദ്രിക വിവാദത്തിലും കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെയുള്ള ആരോപണത്തിലും കെ ടി ജലീലിന്റെ വെളിപ്പെടുത്തലുകൾ ലീഗിൽ പൊട്ടിത്തെറികൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എ ആർ ബാങ്ക് തട്ടിപ്പിലും ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തവനൂർ MLA കെ ടി ജലീലിനെതിരെ വധഭീഷണി മുഴക്കിയ തേഞ്ഞിപ്പാലം പെരുവള്ളൂർ സ്വദേശി ഹംസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം വാട്സപ്പ് സന്ദേശമായാണ് ഹംസ ജലീലിന് ഭീഷണി സന്ദേശം അയച്ചത്. ഇതേ തുടർന്ന് MLA പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തേഞ്ഞിപ്പാലം പെരുവള്ളൂർ സ്വദേശിയായ ഹംസയെ കസ്റ്റഡിയിലെടുത്തത്. പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സപ്പ് സന്ദേശം അയച്ചതെന്നും ഹംസയ്ക്ക് മറ്റ് ഉദ്ദേശങ്ങൾ ഒന്നും ഇല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വളാഞ്ചേരി CI അഷറഫ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം ഹംസയെ ജാമ്യത്തിൽ വിട്ടയച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്തി പ്രതിപക്ഷം. മുഖ്യമന്ത്രി ഡോളർ കടത്തിയെന്ന മൊഴി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ചോദ്യോത്തരവേളയിൽ തന്നെ ഉന്നയിച്ച പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. സഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധ മതിൽ തീർത്ത പ്രതിപക്ഷം നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ഡോളർ കടത്തി എന്ന സ്വർണക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴിയാണ് പ്രതിപക്ഷത്തിന്റെ ആയുധം. ചോദ്യോത്തരവേളയിൽ തന്നെ വിഷയം ഉന്നയിച്ചു. ചോദ്യോത്തരവേളയാണ്, ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത്. ദയവചെയ്ത് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത്. സഭാതലത്തിൽ തന്നെ പ്രതിഷേധം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അടിസ്ഥാനത്തിൽ അവർ പോകുന്നതാണെന്ന് കരുതരുത്. നേരത്തെ തന്നെ അവർ പോകാൻ തീരുമാനിച്ചാണ്. ഒറ്റ സബ്മിഷൻ പോലും ഇന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു പ്രകോപനമല്ല, ഇപ്പം മറുപടി പറയാത്തോണ്ടല്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിലേക്ക്. തുടർച്ചയായി 2 ദിവസം വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണെന്നുള്ള സംശയമാണ്. കാരണം നരേന്ദ്രമോദിയാണ് ഇത്തരം വിവാദ വിഷയങ്ങൾ വന്നാൽ മറുപടി പറയാതിരിക്കുന്നത്. ഇത് നിയമസഭ സമ്മേളിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് നിയമസഭയിൽ പോലും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? അപ്പം മറുപടി പറയാൻ ഭയക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഗതകാലം അദ്ദേഹത്തെ നോവിക്കുന്നു, കുത്തി നോവിക്കുന്നു. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ അണിനിരന്ന് പ്രതിഷേധ മതിൽ തീർത്തു. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയിലേക്ക് പ്രതിഷേധങ്ങൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ ക്യാമ്പ്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്ക് പുറത്തേക്കും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ UDF ശക്തിപ്പെടുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി IMA. ഡോക്ടർമാരെ മർദ്ദിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന പ്രസ്താവന ശരിയല്ല. നടപടിയുണ്ടായില്ലെങ്കിൽ വാക്സിനേഷൻ അടക്കം നിർത്തിവെക്കുമെന്നും IMA ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം വിവാദമായ ഉത്തരം തിരുത്തിയുള്ള മറുപടി മന്ത്രി സഭയിൽ വെച്ചു. ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ആരോഗ്യമന്ത്രിയെ വെട്ടിലാക്കിയത്. അക്രമങ്ങൾ വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു രേഖാമൂലമുള്ള മന്ത്രിയുടെ മറുപടി. വസ്തുതകൾക്ക് വിരുദ്ധമായ ഉത്തരം വിവാദമായതോടെ സാങ്കേതിക പിശകാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ അക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തിരുത്തിയ മറുപടി ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. ആരോഗ്യമന്ത്രി തിരുത്തിയെങ്കിലും പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് IMA.
അക്രമങ്ങൾ സംബന്ധിച്ച് മന്ത്രിയെ പലതവണ വിവരം ധരിപ്പിച്ചെങ്കിലും അനുകൂല നടപടിയില്ലെന്ന് IMA കുറ്റപ്പെടുത്തി. ആലുവയിൽ ഡോക്ടറെ ആക്രമിച്ച പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് IMA ഭാരവാഹികൾ SP ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു. സ്വന്തം സേവനം കൊടുക്കുകയും തല്ലി മേടിക്കുക എന്ന് പറയുന്നതല്ല ഒരു ഡോക്ടർക്ക് കിട്ടേണ്ട നീതി. ഇപ്പൊ ഈ കാലദിവസത്തിൽ ഏറ്റവും വലിയ അംഗീകാരം ഞങ്ങൾ പ്രതീക്ഷിക്കും. ഞങ്ങൾ ആരും തരണ്ട, പക്ഷെ ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്. അതിന് ഗവൺമെന്റിന് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ നോക്കും. ഈ ആറ് ആക്രമണങ്ങളും ഈ ആരോഗ്യമന്ത്രി ഇരിക്കുമ്പോൾ തന്നെയാണ് നടന്നത്. മന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. അവരെ സംരക്ഷിക്കേണ്ട മന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റം മറ്റൊന്നില്ല. ഗുരുതരമായ കൃത്യ വിലോപമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. PSC റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന രീതി മാറ്റുമെന്ന് മുഖ്യമന്ത്രി. ഒഴിവിന് ആനുപാതികമായി പട്ടിക തയ്യാറാക്കുന്ന കാര്യം പരിഗണനയിലാണ്. റാങ്ക് ലിസ്റ്റിൽ ഒഴിവുകളേക്കാൾ വളരെയധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നത് അനഭിലഷണീയമാണ്. ഇക്കാര്യത്തിൽ ശുപാർശ സമർപ്പിക്കാൻ ജസ്റ്റിസ് ദിനേശൻ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമ്പലപ്പുഴ MLA H സലാമിന്റെ സബ്മിഷനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC റാങ്ക് പട്ടികയുടെ വലിപ്പം കുറയ്ക്കാൻ സഭ നടപടി തുടങ്ങിയെന്ന വാർത്ത ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുട്ടൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ P ധനേഷ് കുമാറിനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി. നിലവിൽ കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡ് DFO ആണ് ധനേഷ് കുമാർ. പകരം PP സുനിൽകുമാറിനെ കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡ് DFO ആയി നിയമിച്ചു. മുട്ടൽ കേസിൽ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സൗത്ത് വയനാട് DFO രഞ്ജിത് കുമാറിനെ കോഴിക്കോട്ടേക്കും മാറ്റി. ഷജന സൗത്ത് വയനാട് DFO ആകും. രാജ്യസഭയിൽ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധത്തിനെതിരായ പരാതി പാർലമെന്റിൽ എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. പ്രതിപക്ഷ MPമാർക്കെതിരായ സർക്കാരിന്റെ പരാതിയാണ് BJP നേതാവ് ശിവപ്രകാശ് ശുക്ല അധ്യക്ഷനായ സമിതി പരിശോധിക്കുക. വിഷയം പരിശോധിക്കാൻ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവും പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തിയേക്കും. MPമാർക്കെതിരെ നടപടി വേണമെന്ന നിലപാടാണ് ലോക്സഭാ സ്പീക്കറും സ്വീകരിച്ചിരിക്കുന്നത്. ട്വിറ്ററിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. ട്വിറ്റർ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് കീഴിലാണെന്നും ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തന്റേതടക്കം നിരവധി കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ ട്വിറ്റർ ബ്ലോക്ക് ചെയ്തതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. ഈശോ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. സിനിമയ്ക്ക് ദൈവത്തിന്റെ പേരിട്ടെന്ന് കരുതി കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് വിധിയിൽ പറയുന്നു. ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. നാദിർഷയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഈശോ എന്ന് ചിത്രത്തിന് പേരിട്ടത് വിവാദമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാണ്ഡഹാർ പിടിച്ചെടുത്തുന്ന അവകാശവാദവുമായി താലിബാൻ. ഒരാഴ്ചക്കിടെ 12-ാമത്തെ പ്രവിശ്യയാണ് ഇതോടെ താലിബാൻ നിയന്ത്രണത്തിലാകുന്നത്. ഇന്നലെ ഹെറാത്ത്, ഗസ്നി പ്രവിശ്യകളും താലിബാൻ നിയന്ത്രണത്തിലാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ 2/3 ഭാഗവും താലിബാന്റെ സ്വാധീനത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇടവേള. രാജ്യത്തെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബിന് തുടക്കമിട്ട് കേരള പോലീസ്. തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ലാബാകും കേരള പോലീസിന് വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കുക. ഉദ്ഘാടന ചടങ്ങിലെ എയർ ഷോയിൽ പറത്തിയ പൈലറ്റില്ലാത്ത ചെറുവിമാനം പറക്കലിനിടെ മരത്തിൽ കുടുങ്ങി. ഡ്രോൺ വഴിയുള്ള തീവ്രവാദ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രോൺ ലാബ് സംസ്ഥാനത്തും സ്ഥാപിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഡ്രോണുകൾ പറക്കുന്നത് തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് അടക്കമുള്ള രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയായി മാറുകയുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഡ്രോൺ റിസർച്ച് ലാബ്, ഡ്രോൺ ഫോറൻസിക് റിസർച്ച് ലാബ് രൂപീകരിക്കാൻ കേരള പോലീസ് തീരുമാനിച്ചത്. വിവിധ മോഡൽ ഡ്രോണുകളും പറപ്പിക്കാൻ കഴിയുന്ന ആളില്ല ചെറുവിമാനങ്ങളും പ്രദർശിപ്പിച്ചു. ദുരന്ത മേഖലകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വിശദീകരിച്ചു. യാത്രാ വിമാനങ്ങളുടെ ചെറു മാതൃകകളുടെ എയർ ഷോ പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ ആളില്ല വിമാനത്തിന് ദിശ തെറ്റി. പിന്നീട് സംഭവിച്ചത് ഇങ്ങനെ.
ഇന്ധനം തീരുന്ന ഡ്രോണുകൾ മരത്തിന് മുകളിൽ സേഫായി ലാൻഡ് ചെയ്യിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ച് അധികൃതർ നൽകിയ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം ചുങ്കത്തറ കുറുമ്പലങ്ങോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് 3 ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 20 വർഷം തടവും. മഞ്ചേരി കോടതിയാണ് പോക്സോ കേസിൽ ശിക്ഷ വിധിച്ചത്. 210,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2017 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രായപൂർത്തിയാകാത്ത 2 പെൺമക്കളെ പിതാവ് തടങ്കലിൽ വെച്ച് 1 വർഷത്തോളം പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ കേസിലെ വിധി 25 പ്രസ്താവിക്കും. ഇടുക്കി ചിന്നക്കനാലിലും തമിഴ്നാട്ടിലെ നീലഗിരിയിലും കാട്ടാനകൾക്ക് ദാരുണാന്ത്യം. കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് കാട്ടാനകൾ ചെരിഞ്ഞത്. ചിന്നക്കനാലിലെ 301 കോളനിക്ക് സമീപമാണ് 45 വയസ്സ് പ്രായമുള്ള പിടിയാന ചെരിഞ്ഞത്. കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങുന്നത് തടയാൻ പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് ദാരുണാന്ത്യം. വൈദ്യുത വേലിയിലൂടെ കടത്തിവിടുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചതാണ് കാട്ടാനയുടെ ജീവൻ അപകടത്തിലാക്കിയതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. കാട്ടാനയ്ക്ക് വൈദ്യുത ആഘാതമേറ്റതിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ കമ്പികളുടെ മറ്റും ബാക്കി ഭാഗം പ്രദേശവാസിയായ സുരേഷിന്റെ വീട്ടിൽ കണ്ടെത്തി. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. നീലഗിരി പന്തല്ലൂരിലെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് 7 വയസ്സുള്ള കൊമ്പൻ ചരിഞ്ഞതെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചു. മുതുമല കടുവാ സങ്കേതത്തിലെ വെറ്റിനറി ഡോക്ടർ രാജേഷ് ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥലമുടമ ഷാജിക്കായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 ഇടുക്കി, നീലഗിരി. വനിതാ നേതാക്കളുടെ പരാതിയിൽ ഫേസ്ബുക്കിലൂടെ വിശദീകരണവുമായി MSF നേതൃത്വം. MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ത്രീവിരുദ്ധതയും അധിക്ഷേപവും ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. അധ്യക്ഷ പ്രാസംഗികനായ പ്രസിഡന്റ് സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്ക് അടർത്തിയെടുത്ത് വളച്ചൊടിച്ചതായും MSF സംസ്ഥാന ട്രഷറർ സി കെ നജാഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സനോജ്, ഏറെ വിവാദമായിരുന്നു ഈ വിഷയം. വനിതാ കമ്മീഷനിലടക്കം പരാതിയും പോയിരുന്നു. ഇപ്പോൾ എന്താണ് MSFന്റെ വിശദീകരണം? രഞ്ജിത്ത്, ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന മൗനത്തിന് ശേഷമാണ് വനിതാ പ്രവർത്തകരുടെ പരാതിയിന്മേൽ വിശദീകരണവുമായി ഇപ്പോൾ MSF രംഗത്ത് വന്നിട്ടുള്ളത്. MSFന്റെ സംസ്ഥാന ട്രഷറർ നജാസാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വനിതാ നേതാക്കളിലെ പരാതിയിന്മേൽ ഫേസ്ബുക്കിലൂടെയാണ് MSFന്റെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുള്ളത്. MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ത്രീവിരുദ്ധതയും അധിക്ഷേപവും ഉണ്ടായി എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിൽ ഒന്ന് MSFന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് MSFന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കൂടുവാൻ നിശ്ചയിച്ചത്. അങ്ങനെ കൂടുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ട് എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുകയുണ്ടായി. അഭിസാരികയ്ക്കും അഭിസാരികതരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശമാണ് നടത്തിയത്. എന്നാൽ ഈ പരാമർശത്തെയാണ് ഈ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സംസ്ഥാന പ്രസിഡന്റിനെ തേജോവധം ചെയ്യാൻ ഉപയോഗിച്ചത് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മൂലപ്പറ്റം വൈദ്യുതി നിലയത്തിലെ തകരാറ് സംഭവിച്ച 3 ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയായതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ബാക്കി 3 ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണിക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി. വൈദ്യുതി നിലയം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു പ്രതികരണം. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ റവന്യൂ വകുപ്പ് സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. 12,000 പട്ടയങ്ങൾ സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്യും. ഭൂമി തരം മാറ്റാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തട്ടിപ്പിൽ വീടരുതെന്നും റവന്യൂ മന്ത്രി. കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തുടരാമെന്ന് മാനന്തവാടി മജിസ്ട്രേറ്റ് കോടതി. മഠത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് നടപടി. വിധിയിൽ സന്തോഷമുണ്ടെന്നും കോടതികൾ തുടർന്നും സത്യത്തെയും നീതിയെയും കേൾക്കട്ടെയെന്നും സിസ്റ്റർ. ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ രചിച്ച വ്യക്തിവികാസം സംഗീത പഠനത്തിലൂടെ എന്ന പുസ്തകം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്തു. PC വിശ്വനാഥ് MLA പുസ്തകം ഏറ്റുവാങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇനി കായിക വാർത്ത.